السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള വിവരണങ്ങളാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നു, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെത്തൊട്ടുള്ള ഉദ്ധരണിയാണ്. മഹദി പറഞ്ഞു, കാലത്ത് ഖറജനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബഅദി അസ്ഫാരിഹി, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സഞ്ചരിച്ച ഒരു യാത്രയിൽ ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ പുറപ്പെട്ടു പോയ യാത്രയിൽ അങ്ങനെ ഒരു മരുഭൂമിയിലെത്തിയപ്പോൾ എൻ്റെ മാല കാണാ മുറിഞ്ഞു വീണുപോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മാല അന്വേഷിക്കുവാൻ വേണ്ടി അവിടെ ഇറങ്ങുകയും വഖാമന്നാസു മഅഹു, ജനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം താമസിക്കുകയും ആ മാല അന്വേഷിക്കുവാൻ വേണ്ടി അവിടെ നിലകൊള്ളുകയും ചെയ്തു. അതേസമയം വലൈസു അലാ മായും വലൈസ മഅഹും മാ, ആരുടെ വാഹനത്തിലും വെള്ളമുണ്ടായിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ ആളുകളൊക്കെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അലാ തറാ ഇലാ മാ സനഅത്ത് ആയിഷ, ആയിഷ കാണിച്ച പണി കണ്ടില്ലേ എന്ന് ആക്ഷേപിച്ചു കൊണ്ടുള്ള നിലക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചെന്ന ആളുകൾ പരാതി പറഞ്ഞു. അഖാമത്ത് ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അഖാമത്ത് ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിന്നാസി മഅഹു വലൈസു അലാ മാഇൻ വലൈസ മഅഹും മാ, ആളുകളൊക്കെയും എല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആളുകളും ആരുടെ കൂടെയും ജലമില്ലാതെ വിഷമിച്ച് അവിടെ ആ മാല അന്വേഷിച്ച് അവർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. വലൈസ മഅഹും മാ, ആരോടുകൂടെയും വെള്ളമില്ല. ഫജാ അബൂബക്കരി മർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാളിഉ റസൂഹു വലാ ഫഖിദി, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്ന എൻ്റെ പിതാവ് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ തിരുതൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മടിയിൽ തല വെച്ച് ഉറങ്ങുകയാണ്. ഫഖാ ഖദനാമ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ഫഖാല, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്ന എൻ്റെ പിതാവ് എന്നെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഹബിസ്തി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നാസ വലൈസു അലാ മാഇം വലൈസ മഅഹും മാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആളുകളൊക്കെയും നീ ഹബസിലാക്കിയല്ലോ, ആരുടെ കൂടെയും ജലമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും നീ കാരണം ഇടങ്ങറാക്കിയല്ലോ എന്ന് ആക്ഷേപിച്ച് എന്നെ സംസാരിച്ചു. മാത്രമല്ല ഫഅതബനി അബൂബക്കറിൻ വഖാല മാഷാ അല്ലാഹു വയഖൂൽ വജഅല യതഉനു ബിയദിഹി ഫീ ഖാസിറതി, എന്നെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് പിടിക്കുവാനും ആക്ഷേപിക്കുവാനും ഒക്കെ തുടങ്ങി. ഫലാ യംനഅനി മിന തഹറുക്കി ഇല്ലാ മകാൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഫഖിദി, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മടിയിൽ തലവിച്ചുറങ്ങുകയാണല്ലോ, കാരണത്താൽ ഞാൻ എനിക്കവിടെ നിന്ന് ഇളകുവാനോ അനങ്ങുവാനോ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഫലാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്ത അസ്ബഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിടത്തം നേരം പുലരുവോളം കിടന്ന് ഉറങ്ങി. അലാ ഗൈരിമ ഇൻ, നേരമെടുത്ത് നോക്കുമ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥ. അപ്പോഴാണ് ഫഅൻസലല്ലാഹു ആയത്ത തയമ്മമി ഫതയമ്മമു ഫഖാല അസീദ് ബിൻ ഹുദൈർ മാഹിയ ബി അവ്വലി ബറക്കത്തിക്കും യാ ആലി അബീ ബക്കർ ഫഖാലത്ത് ആയിഷത്തു ഫബഅസ്നൽ ഈർ അല്ലദീ കുന്തു അലൈഹി ഫവജദന അൽ ഇഖ്ദ തഹ്തഹു. അങ്ങനെ ആ സമയത്താണ് തയമ്മമിൻ്റെ ആയത്ത് ഇറങ്ങുന്നത്. അതുവരെ തയമ്മം ഉണ്ടായിരുന്നില്ല. വെള്ളമില്ലാത്ത ഘട്ടത്തിൽ മണ്ണുപയോഗിച്ചുകൊണ്ട് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്ന ഉളു കുളി പോലുള്ള വിഷയങ്ങൾക്കൊക്കെയും മണ്ണ് മതി എന്ന ആയത്ത് ആ സന്ദർഭത്തിലാണ് ഇറങ്ങുന്നത് എന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ബഹുമാനപ്പെട്ട അസീദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊക്കെയും അബൂബക്കർ സിദ്ദീഖ് അങ്ങയുടെ കുടുംബത്തിൻ്റെ ബറക്കത്ത് നിമിത്തമാണ് ഈ വിഷയം ഇവിടെ സംജാതമായത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയത്ത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ബഅസ്നൽ ഐർ, ആ വാഹന സംഘം അവിടെ നിന്ന് അങ്ങനെ നീങ്ങി. എല്ലാവരും തയമം ചെയ്ത് ഒതുകൊടുത്ത് നിസ്കരിക്കുകയും വാഹന സംഘം നീങ്ങി നോക്കുമ്പോൾ വാഹനത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്നതാ എൻ്റെ മാല. ആ മാലയും എടുത്ത് ഞങ്ങളും യാത്ര പുറപ്പെടുകയും ചെയ്തു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. അപ്പോൾ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നിമിത്തം
ഇറങ്ങിയ ഒരായത്ത് ഖുർആനിൽ ഖുർആനിൽ പരിശുദ്ധമായ ഖുർആനു ശരീഫിൽ തയമ്മുമിന് തയമ്മം മതിയ തയമ്മം കൊണ്ട് വുളൂഇന് പകരം കുളിക്ക് പകരം തയമ്മം മതിയെന്ന് ഇറങ്ങുവാനുള്ള കാരണം ഐഷ ബിവി റളിയല്ലാഹു തആല അൻഹയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് ബാക്കി വിവരണങ്ങൾ നമുക്ക് കേൾക്കണം. അല്ലാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.